കിച്ചുസ്മാൾ യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേദന കുറവുണ്ടല്ലേ? മാസ്ക് ഇട ആളിനെ ഒന്ന് കാണട്ടെ. ആ ഇപ്പോഴാണ് ആളിനെ കാണുന്നത്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ സംസാരിച്ചേ നിനക്ക് നടക്കാം. ഡോക്ടർ പറയുന്നുണ്ട് കാലിങ്ങനെ അവർ ചെയ്തു വെച്ചത് കൊണ്ട് ഇപ്പം മുറിവൊന്നുമില്ല, കാല് മുറിക്കുമൊന്നും വേണ്ട ഇനി കേട്ടോ. ഇനി സർജറി ഒന്നും വേണ്ട. അദ്ദേഹം പറഞ്ഞു കുറച്ചുകൂടെ ഒന്ന് ക്യൂർ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു ചെരുപ്പ്, കാലിങ്ങനെ ചരിഞ്ഞിരിക്കുന്നുണ്ട്, നടക്കുമ്പം എന്ത് തോന്നാതിരിക്കാൻ വേണ്ടി ഒരു ചെരുപ്പ്. അത് നമുക്കിനി ഡോക്ടറെ കാണാൻ, അദ്ദേഹത്തെ കാണാൻ ചെക്കപ്പിന് വരുമ്പം ഞാൻ വേറെ അറേഞ്ച് ചെയ്ത് തരാം. ആ ചെരുപ്പിന് അളവ് കൊടുക്കണം. ഡോക്ടറെ സുഹൃത്താണ് അല്ലേ? ബാലുപാല് ഡോക്ടർ സഹായിക്കും. ആ ഡോക്ടർ സഹായിക്കും. ഇത്രയും ഡോക്ടർ സഹായിച്ചില്ലേ? 6,00,000 രൂപയുടെ സർജറിയാണ് ഡോക്ടർ ചെയ്ത് തന്നത്. അതാലോചിക്കണം. ഈ കാലം മുറിക്കണമെന്ന് നിങ്ങളുടെ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ടിട്ടാണ് ഞാൻ. അമ്മ ഈ എന്താ സംഭവിച്ചതെന്ന് ഇവരോട് പറയണം, മാധ്യമങ്ങൾ അറിയണം. നമ്മളെന്തോ കുഴപ്പം കാണിച്ചെന്നവരല്ലേ പറയും. എന്താണ് സംഭവിച്ചത് നിങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു. വീണത് തൊട്ടുള്ള കാര്യങ്ങൾ 12 സർജറി ചെയ്തല്ലേ അല്ലേ? 12 ഓപ്പറേഷൻ. പതിമൂന്നാമത്തെ കമ്പി എടുത്തു. കമ്പിയൊക്കെ എടുത്തപ്പോൾ ഒരു ആശ്വാസമല്ലേ? കമ്പി കണ്ട് ഞാൻ പേടിച്ചു പോയി. അതാ ഞാൻ ചോദിച്ചത്, കമ്പി ആ എക്സ്പോസ്ഡ് ആയി പുറത്തോട്ട് തള്ളിയിരിക്കുന്ന ഫോട്ടോയാണ് കണ്ടത്. പറ്റിയതൊക്കെ പറ്റി ചില കാര്യങ്ങൾ അവിടെ നടക്കാറുണ്ട്. ആ അങ്ങനെ പാവങ്ങളോട് ചേരുന്നേ ഞാൻ പറയുന്നുള്ളു. അപ്പോൾ അത് ഞാൻ എന്നും പറയുന്നതല്ലേ. പക്ഷേ ഞാനത് ഡോക്ടറോട് പറഞ്ഞപ്പോൾ സൗജന്യമായിട്ട് അദ്ദേഹം ചെയ്തു തന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സാണ്. പക്ഷേ എനിക്ക് ഇതിനെ ഇഷ്ടപ്പെട്ടെന്നില്ല. നീ ഇത്രയും വേദന അനുഭവിക്കുമ്പോൾ നീ വളരെ പോസിറ്റീവായിരുന്നു. നീ ഒരു പരാതിയും ആരോടും പറഞ്ഞില്ല എന്നുള്ളതാണ്. ഏഹ് ചിരിച്ചുകൊണ്ട് ഞാനിത് അത്ഭുതപ്പെട്ടു. കാരണം ഡോക്ടർ മനസ്സിലാണ്, ഈ രാഹുൽ എൻ്റെ നാട്ടുകാരനല്ല, എൻ്റെ മണ്ഡലത്തിലുള്ള ആളല്ല, എൻ്റെ വോട്ടറല്ല, എനിക്കാളെ അറിയത്തില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇയാളെ നേരിട്ട് കാണുന്നത്, ഇന്നാണ് കാണുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ട്. പക്ഷെ എൻ്റെ മനസ്സിൽ അവനെ സഹായിക്കണം എന്നൊരു തോന്നൽ വന്ന് ഞാൻ അതിന് വേണ്ടിയിട്ട് ഭാഗ്യത്തിന് ഡോക്ടറെ അന്ന് കാണുകയും ഡോക്ടറോട് കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചിരുന്നതും ഡോക്ടർ പറഞ്ഞു അവർ ഇങ്ങനൊരു കേസുണ്ടെന്ന് സഹായിക്കണം. അപ്പോൾ ഡോക്ടർ അപ്പം തന്നെ പറഞ്ഞു നമുക്ക് ശരിയാക്കാമെന്നാണ്, പോസിറ്റീവായിട്ട് നോക്കാമെന്നല്ല പറഞ്ഞു. എന്തുകൊണ്ടോ ഡോക്ടർ ഉപയോഗിച്ച വാക്ക് ശരിയാക്കാമെന്നാണ്. ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. കാരണം തന്നെ അവൻ കാല് മുറിക്കാതെ, ചെറുപ്പക്കാരനല്ലേ, കാല് മുറിക്കാതെ രക്ഷപ്പെട്ടു. ഇനിയിപ്പം ചെറിയൊരു ഇത്രയും വർഷം കഷ്ടപ്പെട്ടെങ്കിലും ഒരു ചെറിയ ഒരു നടക്കുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചെരുപ്പൊക്കെ ഇട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോർമലായിട്ട് നടക്കാം, നിനക്ക് ജോലിയൊക്കെ ചെയ്യാം കേട്ടോ. സമാനമായിട്ട് യൂണിയൻ അതെ ഡോക്ടർ എന്നെ സഹായിക്കും. ഡോക്ടർ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഡോക്ടർ എന്തിനൊക്കെ ജോലി തന്ന ആരോടെങ്കിലും ഒരുപാട് കേട്ടോ, കാര്യം ശരിയാവട്ടെ. ഇനി നടക്കാനൊക്കെ കുറേശ്ശെ തുടങ്ങണം. ഡോക്ടർ അതൊക്കെ പറഞ്ഞു കൊടുത്തായിരുന്നല്ലേ. ഡോക്ടർ പറയുന്നതൊക്കെ ചെയ്യണം. എന്തെങ്കിലും ഏതെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഉടനെ പറയാം, നമുക്ക് ഇവിടെ തന്നെ കൊണ്ടുവന്നിട്ട് നോക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ആദ്യം തന്നെ പറയാം, ഈ പറയുന്ന ഒരു കാര്യം ഗവൺമെൻറ്റിനെതിരെയോ ആരോഗ്യമന്ത്രിക്കെതിരെയോ ഒന്നുമല്ല. ഇതിൽ യാതൊരു പൊളിറ്റിക്സും ഇല്ല, എല്ലാവരും മനസ്സിലാകുന്നത്, യാതൊരു പൊളിറ്റിക്സും ഇല്ല. ഞാനൊരു ദിവസം എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരാളെൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു പയ്യൻ 12 ഓപ്പറേഷനുകൾ കഴിഞ്ഞ് കാല് ഏതാണ്ട് ഓൾമോസ്റ്റ് ഡെഡായി മുറിച്ച് മാറ്റേണ്ട ഒരു അവസ്ഥയിൽ കിടക്കുകയാണ്, സാറൊന്ന് സഹായിക്കണമെന്നാണ്. ഈ വന്ന് പറഞ്ഞ ആളിനെ ഞാൻ അതിനു മുമ്പ് കണ്ടിട്ടില്ല. അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ ഞാൻ ഫോട്ടോ എന്നെ കാണിച്ചു. കാരണം പല സ്ഥലത്ത് ഇങ്ങനെ സൈഡിൽ കൂടി ഒരു 4 കമ്പി ഈ രാഹുലിൻ്റെ കാലിൽ കുത്തിക്കയറ്റിയിരിക്കുകയാണ്. മെഡിക്കൽ കോളേജിൽ 12 ഓപ്പറേഷൻ ചെയ്തു. ഈ ഓപ്പറേഷനുകളിൽ അദ്ദേഹത്തിന് വേദന സഹിക്കാൻ പോയി. ഈ കുട്ടി 26 വയസ്സേ ഉള്ളൂ. 23 വയസ്സിൽ വീണതാണ്. ഈ 3 വർഷം ഈ കുട്ടിയെ സംബന്ധിച്ച് നരകയാതനയായിരുന്നു. ആദ്യം വീണതൊരു വയലിലാണ്. അത് കഴിഞ്ഞ് പല ഓപ്പറേഷനുകൾ കഴിഞ്ഞും ഈ കാല് ക്യൂർ ചെയ്യാത്തതുകൊണ്ട് പഴുത്തു. പഴുത്തു കഴിഞ്ഞപ്പം തുറന്നിട്ട് ഇവർ നോക്കുമ്പോൾ ഈ വയലിൽ കിടന്ന അന്നത്തെ ചെളി, ചേറും കല്ലും ഈ ചെറുപ്പക്കാരൻ്റെ കാലിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാനിതിനൊക്കെ പറയുന്നത് വെച്ചാൽ ആരെയും തല്ലണമെന്നും പിടിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതൊക്കെ വെറും തെറ്റിദ്ധാരണ വരുത്തി രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. ഇപ്പോൾ ഇവനെ സഹായിച്ചതും ഡോക്ടറാണ്. വിജയകുമാർ ഡോക്ടറാണ് സർജറി ചെയ്തത്. അശോക് ഡോക്ടറാണ് എനിക്കിത് ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ചത്. വളരെ നന്ദിയോടെ ഞാൻ പറയാം. അദ്ദേഹം ഒരു പൈസ പോലും, ആഹാരത്തിൻ്റെ പണം പോലും വാങ്ങാതെയാണ് എസ് പി ഫോർട്ട് ഹോസ്പിറ്റലിൽ ചികിത്സിച്ചത്. സാധാരണ കിടക്കുമ്പോൾ ആഹാരത്തിൻ്റെ അമ്മയ്ക്കും മകനും ആഹാരത്തിൻ്റെ പൈസ പോലും വാങ്ങാതെ നല്ല പേമാട് കൊടുത്ത് ഇവിടെ കിടത്തി അദ്ദേഹം സർജറി ചെയ്തു. വളരെ വലിയ മനസ്സോടുകൂടിയാണ് എന്നത്. ഞാൻ എസ് പി ഫോർട്ട് ഹോസ്പിറ്റലിനോടും അശോക് ഡോക്ടറോടും വിജയകുമാർ ഡോക്ടറോടും മുഴുവൻ സ്റ്റാഫിനോടും ഞാൻ നന്ദി പറയണം. അദ്ദേഹത്തിൻ്റെ മകനുണ്ട്. ഇവരെല്ലാം വളരെ സന്തോഷത്തോടെയാണ് ഇത് ചെയ്തു തന്നത്. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ പല ഹോസ്പിറ്റലിൽ ഇവനെ കൊണ്ടുപോയി. 1-2 ഹോസ്പിറ്റലിൽ ചെന്നപ്പം വളരെ വലിയ ഡോക്ടർമാർ പറഞ്ഞ് ഈ കാല് മുറിച്ച് മാറ്റണമെന്ന് തന്നെയാണ്. കാരണം ഈ കാലിലൂടെയുള്ള രക്തസഞ്ചാരം കുറഞ്ഞു എന്നുള്ള 12 ഓപ്പറേഷനാണ് കടന്നിരിക്കുന്നത്. അന്ന് വയലിൽ വീണപ്പോൾ ഉള്ള ചേറും കല്ലും മണ്ണും ഈ കുട്ടിയുടെ കാലിന്നെടുത്ത് നാമനും അവൻ്റെ അമ്മയാണ് പറയുന്നത്, ഞാനല്ല പറയുന്നത്. ഞങ്ങൾ തമ്മിലൊരു പരിചയമില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇന്ന് ഈ കുഞ്ഞിനെ കാണുന്നത്. ഇവനായിട്ട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. മറ്റുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ വൈഫും
എൻ്റെ സ്റ്റാഫിലുള്ള ആൾക്കാരുമാണ് നേരിട്ട് പോയി കാണുകയൊക്കെ ചെയ്തത്. പക്ഷെ വളരെ ഇന്നിപ്പോൾ വളരെ സന്തോഷമുണ്ട്. കാല് മുറിക്കേണ്ട കാര്യമില്ല, കാല് ക്യൂർ ചെയ്തു, ബ്ലഡ് സർക്കുലേഷൻ ശരിയായി, അതെല്ലാം വിജയകുമാർ ഡോക്ടർ നടത്തിയ സർജറിയുടെ ഒരു വിജയമാണ്. അതിൽ നന്ദിയുണ്ട് ഡോക്ടറെ. ഞാൻ പറയുന്ന ഈ സിസ്റ്റത്തിനെതിരെയാണ് ഞാൻ പറയുന്നത്. പാവപ്പെട്ടവർ ചെയ്യുന്ന സർക്കാർ ആശുപത്രിയിൽ, മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഈ കാലിലൊരു മുറിവുണ്ട്. ഞാൻ ഷീബയുടെ കാര്യം പറഞ്ഞപ്പോഴും എനിക്കെതിരെ വലിയൊരു ആക്രമണം, എനിക്ക് ഏത് ആക്രമണത്തെയും ഭയമില്ല. ഇത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഇത് രണ്ടാമത്തെ സംഭവമാണ്. ഒരു വർഷത്തിലധികം ഷീബയുടെ വയറോ തുറന്നു വെച്ച് വിട്ടു. ഷീബ ഇന്ന് ക്യൂർ ചെയ്തു. ഇന്ന് രാവിലെ ഷീബ എൻ്റെ ഭാര്യയ്ക്ക് അയച്ചേക്കുന്ന മെസ്സേജിൽ പറയുന്നത്, സാർ ഞാൻ ആരോഗ്യവതിയായി ചേച്ചി, എനിക്ക് ജോലിക്ക് പോകണം, ഞാൻ ജോലിക്ക് പോകുമ്പോൾ ഇച്ചിരി പൈസ ഉണ്ടാക്കിയിട്ട് ഞാൻ മറ്റൊരാളെ സഹായിക്കും എന്ന് പറയുന്ന മനസ്സ്. അവരിന്ന് ആരോഗ്യവതിയാണ്. ഇപ്പോൾ അവരെല്ലാം നമ്മൾ ട്രീറ്റ് ചെയ്ത് കൊണ്ടുവന്നു. അവർ അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഒരു രോഗി വന്നാൽ ആ രോഗിയെ ചികിത്സിച്ച് ഭേദമാക്കിയിട്ട് വിടാൻ പാടുള്ളൂ. മെഡിക്കൽ കോളേജ് സ്ഥലമില്ലെങ്കിൽ ആ രോഗിയെ എന്ത് ട്രീറ്റ് ചെയ്യണമെന്ന് ആവശ്യമുണ്ട്, തുടർ ചികിത്സയ്ക്ക് താലൂക്ക് ആശുപത്രിയിലേക്ക് വിടണം. അവിടെയും സ്ഥലമില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം, ആ രോഗി വീട്ടിൽ കിടക്കട്ടെ, പ്രാഥമിക ആരോഗ്യത്തിലെ നേഴ്സസ് ഡോക്ടറും അവിടെ പോയി നോക്കി അവരെ ട്രീറ്റ് ചെയ്യുന്ന സംവിധാനം ഈ രാജ്യത്തുണ്ടാകണം. നമ്മുടെ നാട്ടിൽ നമ്മൾ പൊങ്ങച്ചടിച്ചിട്ടൊന്നും കാര്യമില്ല, ഭയങ്കര ഗംഭീരമാണെന്ന് പൊങ്ങച്ചടിച്ചിട്ടൊന്നും കാര്യമില്ല. പോകണം, അതിനകത്ത് എന്ത് വിവാദം ആര് പറഞ്ഞാലും ഞാൻ പറയുകയാണ്, പാവപ്പെട്ടവർക്ക് പോകുന്ന സർക്കാർ ആശുപത്രികളിൽ. ഇപ്പോൾ ഒരു പ്രൈവറ്റ് ആശുപത്രി പോകുമ്പോൾ അവരെ കുറ്റം പറയുന്നില്ല, അവർ ചികിത്സിക്കുന്നു, ഭേദപ്പെടുത്തുന്നു, വിടുന്നു, ബില്ല് വാങ്ങിക്കുന്നു. അതിനെന്താ തെറ്റ്? ഇത് സർക്കാർ വാങ്ങിച്ചു വെച്ചേക്കുന്ന മരുന്നും സർക്കാർ വാങ്ങിച്ചേക്കുന്ന ഉപകരണം സർക്കാരിൻ്റെ ഓപ്പറേഷൻ തിയേറ്ററും ഉപയോഗിക്കുക. ചില ഡോക്ടർമാരെന്താ ഇപ്പോൾ വിജിലൻസ് അടുത്ത കാലത്ത് പിടിച്ചു, ഇനി പലരെയും പിടിക്കാനുണ്ട്. ഞാൻ വിജിലൻസിന് പരാതി കൊടുത്തിട്ടുണ്ട്, ആ ലിസ്റ്റ് അനുസരിച്ച് പിടിക്കും. കാരണം ഗവൺമെൻറ് ആശുപത്രി വരുന്നതിൽ സാമ്പത്തികമുള്ളവരെ നേരെ ഭാര്യയുടെയും ബന്ധുക്കളുടെയൊക്കെ പേരുള്ള ആശുപത്രികളിൽ കയക്കുക, അവിടെ വെച്ച് ഓപ്പറേഷൻ ചെയ്യുക, അവരിൽ നിന്ന് പൈസ വാങ്ങിക്കുക. ഈ പാവങ്ങൾക്ക് അതുപോലും കൊടുക്കാനുണ്ടോ? ഈ കുട്ടിയുടെ അമ്മ ഒരു നിത്യരോഗിയാണ്. അവൻ്റെ അച്ഛന് ഹാർട്ടിന് രണ്ട് തവണ അസുഖം വന്നിട്ട് ഒരു സ്ട്രോക്കും വന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിപ്പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇവർക്ക് കിടക്കാനൊരു ഭൂമിയോ സ്വന്തമായിട്ടൊരു വീടോ ഇല്ല. ഇതെല്ലാം ജനങ്ങൾ കേൾക്കണം. മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഇറങ്ങുക, എത്ര നല്ല മനസ്സുള്ളവരാണ് മെഡിക്കൽ സ്റ്റോർ. 2 ലക്ഷം രൂപയ്ക്കധികം മരുന്ന് ഈ കുട്ടിക്ക് വരുത്തി കൊടുത്തിട്ടുണ്ട്. ഇവർ പറയുന്ന ഈ മരുന്നുകൾ മുഴുവൻ വരുത്തി കൊടുത്തിട്ട് ആ മനുഷ്യൻ കടമായിട്ടാണ് കൊടുക്കുന്നത്. ഒടുവിൽ അദ്ദേഹത്തിന് സാമ്പത്തിക പ്രതിസന്ധി, അദ്ദേഹം പറഞ്ഞു ഇനി എനിക്ക് നിവൃത്തിയില്ലാന്നൊരവസ്ഥയിലാണ് അയാൾ നിൽക്കുന്നത്. മെഡിക്കൽ സ്റ്റോറിലെ ഉടമസ്ഥൻ 2 ലക്ഷം രൂപയിലധികം മരുന്ന് ഇവന് കടമായിട്ട് കൊടുത്ത ആ മനുഷ്യൻ്റെ നല്ല മനസ്സെങ്കിലും ഈ വലിയ പൊങ്ങച്ചുവടിക്കുന്ന ആൾക്കാർക്ക് വേണ്ടേ? വലിയ ആളുകളാണ്. അപ്പം നമ്മളതൊന്നും ശരി, അതൊന്നും ഒരു നേരായ കാര്യമല്ല. ഈ പാവപ്പെട്ടവർക്ക് ഇത്തരം മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും നീതി ലഭിച്ചേ പറ്റൂ. എല്ലാ ഡോക്ടർമാരും മോശമെന്നാരെങ്കിലും പറഞ്ഞോ? ഇല്ല. അപ്പോൾ ഈ കുഞ്ഞിനെ രക്ഷിച്ചാരാ? ഡോക്ടർമാർ തന്നെ. ഷീബയുടെ വയറ് രക്ഷിച്ചതാരാ? ഡോക്ടർമാർ തന്നെ. ഡോക്ടർമാരൊക്കെ മോശമാണ് നമ്മൾ പറയുമോ? ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടും ഇല്ല. ചില ആളുകൾ എന്ന് പറഞ്ഞു, ആ ചില ആളുകളിൽ പെട്ടതാണ്. 12 സർജറി ഈ കുഞ്ഞിൻ്റെ കാലിൽ ചെയ്തു. സർജറി ചെയ്തിരിക്കുന്ന മേജർ സർജറി മുഴുവൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ PG സ്റ്റുഡൻസാണ്. പച്ചയ്ക്ക് നിങ്ങൾ കേട്ടല്ലോ ഈ അമ്മ പറയുന്നത്, ഈ അവൻ്റെ കാലിരുന്ന കമ്പി ഇട്ടത് ശരിയായില്ല എന്ന് പറഞ്ഞ് പ്ലാസ്റ്റർ പൊളിച്ചേച്ച് ഓപ്പറേഷൻ തിയേറ്ററിലും കൊണ്ട് സെഡേഷനും കൊടുക്കാതെ അത് വലിച്ചു പറിക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടിയല്ലേ, 21, നമുക്ക് മക്കളില്ലേ? ഇപ്പോൾ 26 വയസ്സായിട്ടുള്ളൂ, 3 കൊല്ലമായിട്ട് നരയിക്കുകയാണ്. അപ്പോൾ ഇത് മനുഷ്യന്റെ കാലല്ലേ, കമ്പ് പോലും ഒന്നല്ലല്ലോ. കമ്പി കിടക്കുന്ന കാല് പിടിച്ച് തിരിച്ച് ഇതാക്കിയിട്ടൊക്കെ അവര് ഒരു മയം. ഞാൻ മുമ്പും പറയണ്ട, എന്റെ മുമ്പിൽ ഇരിക്കുന്ന വേദനിക്കും. കരയുമ്പോ അവരെന്നെ തെറി വിളിക്കുകയാണ് ചെയ്യുന്നത്. ഡോക്ടേഴ്സിന് പഠിക്കുന്ന കുട്ടികള്, പഠിക്കുന്ന PG പഠിക്കുന്ന സ്റ്റുഡൻസ് തന്നെ തെറി വിളിച്ചാണ് ഞാൻ. അപ്പൊ പിന്നെ ഞാൻ കരയാതെ പിന്നെ കരച്ചു തരം പിന്നെ തുണിയൊക്കെ എടുത്ത് വായിൽ കടിച്ചു പിടിച്ചാണ് എൻ്റെ കരഞ്ഞോണ്ടിരുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥ ആർക്കും ഇനി വരുത്തരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡോക്ടർമാരുടെ സംഘടനകൾ ഇറങ്ങുമ്പോൾ ഇതൊന്ന് കേൾക്കണം. ഞാൻ ഈ കുട്ടിയെ വിളിക്കുമ്പോൾ അവൻ ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. എൻ്റെ PA അവിടെ ചെന്നില്ലുമ്പോൾ അദ്ദേഹത്തിനോട് വളരെ ചിരിച്ചുകൊണ്ട് അപ്പം പറഞ്ഞു, സാറേ അത്ഭുതമാണ്, ഈ സഹിക്കാൻ പറ്റാത്ത വേദനയിൽ ഈ പയ്യൻ വളരെ പ്ലസൻ്റായിട്ട് കിടക്കുകയാണെന്നാണ്. ഞാൻ കൊണ്ടുവരുമ്പോൾ എല്ലാ പല സ്ഥലത്തും ട്രീറ്റ്മെൻറ്റിനോട് ശ്രമിക്കുമ്പോൾ എന്നോട് സ്നേഹത്തോടെ അവൻ സഹകരിച്ചു. ഡോക്ടർ വിളിക്കുമെന്ന് പറയുമ്പോൾ അവൻ റെഡിയായിട്ടിരിക്കുകയാണ്. രാവിലെ ആംബുലൻസ് അവിടെ എത്തി. അപ്പോൾ ഡോക്ടർ പറഞ്ഞ അടുത്ത ഒരു 10 മിനിറ്റിനുള്ളിൽ ആംബുലൻസ് അറേഞ്ച് ചെയ്ത് അവിടെ എത്തിച്ച് ഞങ്ങളൊക്കെ ചെല്ലാം. അവരെ എൻ്റെ സ്റ്റാഫിലുള്ളവരൊക്കെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അവനെ വണ്ടിയിൽ കയറ്റി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നു. അവരെല്ലാം ഇവിടെ എത്തുന്നതിന് മുമ്പേ ആംബുലൻസ് ഇവിടെ എത്തി ഡോക്ടറെ അടുത്തേക്ക് അവനെ എത്തിക്കുകയായിരുന്നു. ഇത് കള്ളത്തരമല്ല പറയുന്നത്. ഈ പയ്യൻ്റെ കാലിൽ കിടന്ന കമ്പിയുടെയും ഫോട്ടോ എന്തെങ്കിലുമുണ്ട്, അതും മാധ്യമങ്ങൾക്ക് ഞാൻ തരും. ഇവൻ്റെ കാലിലെ എക്സ്റേയുടെ ചിത്രം എന്തെങ്കിലുമുണ്ട്, അതും തരാം. കാണട്ടെ, കേരളത്തിലെ ജനങ്ങൾ അതെല്ലാം കാണിക്കണം, അതെല്ലാം കാണണം. കാരണം ഇപ്പോൾ സഹായിച്ചതും ഡോക്ടർമാരാണ്. SP പോട്ട് ഹോസ്പിറ്റലിലെ അശോക് ഡോക്ടർ കാണിച്ചൊരു വലിയ മനസ്സാണ്. ഡോക്ടറോട് എങ്ങനെ നന്ദി പറഞ്ഞാലും മതി വരില്ല. ആഹാരവും മരുന്നും ചികിത്സയല്ല.
ഉള്ളൂർ ഡോക്ടർ അൻവർ എന്നൊരു ഡോക്ടർ, അദ്ദേഹം മാത്രമാണ് ഇവരുടെ സ്നേഹം. കാല് മുറിക്കേണ്ടി വരും എന്ന് പറയുമ്പോഴും ഈ കുടുംബത്തിന് അദ്ദേഹം സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ട്. നല്ല മനുഷ്യനാണ്, ഞാൻ സമ്മതിക്കുന്ന കാര്യത്തിൽ. അങ്ങനെ ഡോക്ടർമാരുണ്ട്, ഇല്ലെന്നാരും പറഞ്ഞു. സർക്കാർ ആശുപത്രിയിലെ ഒരു ഡോക്ടറാണ്, ആഹാരത്തിന് മരുന്നും വരെ ഇവർക്ക് അയാൾ പൈസ കൊടുത്തിട്ടുണ്ട് ആ ഡോക്ടർ. അപ്പം നല്ല മനുഷ്യനല്ലേ, ഉണ്ട്. എല്ലാ ഡോക്ടർമാരും മോശം എന്നാരും പറഞ്ഞു. നല്ലവർ ചെയ്തവരെ പറ്റി അവർ നല്ലതല്ലേ പറയുന്നത്. ഞാൻ എന്താ നല്ലതല്ലേ പറയുന്നത്? അൻവർ അത് സഹായിച്ചു എന്ന് മാത്രമല്ല, അൻവർ കാലിലെ മുറിവ് വൃത്തിയാക്കാൻ സഹായിച്ചു. മാത്രമല്ല സാമ്പത്തികമായിട്ട് അവർക്ക് ഭക്ഷണവും മരുന്നും വാങ്ങാൻ വരെ ഒരു ഡോക്ടർ, ഒരു സർക്കാർ ഡോക്ടർ സഹായിച്ചു എന്ന് പറയുമ്പോൾ അത് വലിയ കാര്യം തന്നെയാണ്. അതൊന്നും ആരും നിഷേധിക്കുന്നില്ല. പക്ഷേ ഈ നികൃഷ്ടമായിട്ട് ഞാൻ എപ്പോഴും പറയും, കൊച്ചു കുട്ടികളോട് പറയും, നിങ്ങൾ മെഡിസിൻ പഠിച്ച് ഡോക്ടറാകുമ്പോൾ മുമ്പിലിരുന്ന് വേദനയെ പറ്റി പറയുമ്പോൾ ആ വേദന എനിക്കാണെങ്കിൽ എങ്ങനെയെന്ന് ചിന്തിക്കണമെന്ന് ഞാൻ പലപ്പോഴും പ്രസംഗിക്കാറുണ്ട് പലതരത്തിൽ. നിങ്ങൾ ഡോക്ടറാവണം, നിങ്ങൾ നല്ല ഡോക്ടറായി വരുമ്പോൾ എന്താ എൻ്റെ മുമ്പിൽ നിന്ന് വയറ് വേദനിക്കുന്ന ഡോക്ടറേ എന്ന് പറയുമ്പം ആ വേദന എനിക്കാണെങ്കിൽ എങ്ങനെയെന്ന് ചിന്തിക്കാത്ത നികൃഷ്ടമായ പെരുമാറ്റമല്ലേ. അവൻ്റെ കാലിലെ കമ്പിയൊക്കെ ഇങ്ങനെ തേരെ അങ്ങോട്ടും കിട്ടും പലിച്ചു പറിക്കുകയും പച്ചയ്ക്കാണെന്ന് പറയണം. ഈ കാലെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ അവയവമാണ്. തടിക്കട്ടയും കമ്പിക്കട്ടയും ഒന്നുമല്ല, കമ്പിയൊന്നും അല്ല ഇട്ട് പിടിക്കാൻ അതിനകത്തിട്ട്. ഒരു മയം വേണ്ടേ? മറ്റുള്ളവൻ്റെ വേദന അറിയാൻ ആദ്യം പഠിക്കൂ. അത് രാഷ്ട്രീയക്കാരൻ്റെ മാത്രം ജോലിയല്ല, എല്ലാവരുടെയും ജോലിയാണ്. രാഷ്ട്രീയക്കാരനും പൊതുപ്രവർത്തകനും MLA മന്ത്രിയും പഞ്ചായത്ത് മെമ്പറും മാത്രമല്ല, എല്ലാവരും മനസ്സിലാക്കണം വേദനകൾ. ഈ രാഹുലിനെടുക്കുന്ന വേദന എൻ്റെ മകനെടുത്താലും അതേ വേദന തന്നെ, നിങ്ങളുടെ മക്കൾക്കെടുത്താലും അതേ വേദന. അതിനോട് ഗണേഷ് കുമാർ അഭിപ്രായം പറയും. അതിന് ആർക്ക് വിണങ്ങിയാലും എനിക്കൊന്നുമില്ല. ഞാൻ രാഷ്ട്രീയം പറഞ്ഞതല്ല, സർക്കാരിനെ പറഞ്ഞതല്ല, ഒന്നുമില്ല. ഇത് 3 വർഷമായിട്ട് ഈ കുട്ടി നരകിക്കുകയാണ്. എൻ്റെ മോനാ കേട്ടോ, ആദിത്യൻ. അത് കുറയും, മുറിവിന് ഇച്ചിരി കൂടെ ഉണങ്ങാനുണ്ട്, അങ്ങ് ഉണങ്ങിക്കോളും, കുഴപ്പം. എന്നാ നമ്മുടെ ഇടയ്ക്ക് ഒന്ന് കൊണ്ടുവന്ന് വെച്ച് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വിവരങ്ങളെ വെച്ച് ഡേറ്റ് ടൈം എല്ലാം എഴുതി തരും, കഴിക്കാനുള്ള മരുന്നുകളൊക്കെ വാങ്ങിച്ചു തരും, എല്ലാം കൂടെ കൊണ്ടുപോയി കഴിച്ചിട്ട് അവർ പറയുന്ന ഡേറ്റ് ഒരു ചെക്കപ്പിന് വരേണ്ടി വരും. അപ്പോഴും നമുക്ക് അറേഞ്ച് ചെയ്യാം കേട്ടോ. അവിടെ നിന്ന് രഞ്ജിത് സാർ ആരെങ്കിലും വന്ന് കൊണ്ടുവരും. ഡോക്ടറെ കാണിച്ചോട് മുറിക്കുന്നതാ നല്ലതെന്നുള്ളത് പറഞ്ഞു. സാധ്യത വളരെ കുറവാണ്. ഞാൻ ഏറ്റവും അവസാനം ഘട്ടം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു, എനിക്ക് അമ്മയെ ഇത് എനിക്ക് എല്ലാവരും എങ്ങനെ പറയുന്നെങ്കിൽ ആ ഒരു ഇതിലേക്ക് തന്നെ നമുക്ക് പോവാൻ മുറിക്കാം. എന്നിട്ട് ഇപ്പം പരസ്യത്തിലൊക്കെ കാണുന്നുണ്ടല്ലോ, ഇതൊക്കെ കാല് വെപ്പ് കാല് വെച്ച് ആളുകൾ ഓടിയും ചാടിയൊക്കെ ചെയ്യുന്നത്, എനിക്കും അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ അന്നേരം കരഞ്ഞ പറഞ്ഞ അങ്ങനെ ഒരിത് എൻ്റെ മോന് അവസ്ഥ വന്ന് എനിക്ക് കാണാൻ പറ്റത്തില്ല, താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇനി ഇങ്ങനെ ആണെങ്കിൽ തന്നെ ഒരു കിടപ്പ് കിടന്നാൽ എത്ര കാലം വേണമെങ്കിലും അമ്മ നോക്കാമെന്നൊരു വാക്ക് പറഞ്ഞു. അപ്പോഴാണ് സാറ് ഒരു ദൈവത്തെ പോലെ എൻ്റെ ലൈഫിലേക്ക് വന്ന് ഇപ്പം കാല് എനിക്ക് സാറ് ഇടപെട്ട് HC4 ഹോസ്പിറ്റലിലേക്ക്, നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഹോസ്പിറ്റലാണ്, അവിടെ കൊണ്ടുവന്ന് സാറ് വേണ്ടുന്ന എല്ലാ ചികിത്സകളും തന്ന് ഇപ്പം കാലിന് ബ്ലഡ് ഓട്ടമായി. ഇനി പോകെ പോകെ ഞാൻ നടക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് വലിയൊരു സന്തോഷമാണ്. അപ്പോൾ എന്താ പറയുക, ദൈവം ഉണ്ടെന്ന് ഞാൻ ഇപ്പം എനിക്ക് ഉറപ്പായി. ദൈവം എൻ്റെ വിളി ദൈവം കേട്ടു. ഞാൻ 3 വർഷം കൊണ്ട് ദൈവത്തെ വിളിക്കാത്ത ദൈവങ്ങളില്ല. അപ്പം എല്ലാ ദൈവങ്ങളും എൻ്റെ പ്രാർത്ഥന കേട്ടോ, സാറിനെ എൻ്റെ അരികിലേക്ക് എത്തിച്ച് വീട് വരെ വയ്ക്കേണ്ട വന്ന അവസ്ഥയാണ്. അച്ഛനും സുഖമില്ല, അമ്മയ്ക്കും അസുഖമുണ്ട്. അതിന് പരിഹാരം ഉണ്ടാക്കും. അച്ഛന് 2 അറ്റാക്കോളം അസുഖം. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയം തന്നെ അച്ഛന അറ്റാക്ക് വന്നു. അപ്പൊ രണ്ടടുത്തും അച്ഛൻ അച്ഛൻ്റെ അടുത്തും അമ്മയെ എൻ്റെ അടുത്തും അമ്മ ഒറ്റയ്ക്ക് ഓടി നടന്ന് സന്തോഷമായിട്ടിരിക്കുക. ദൈവം അത്രയും പെട്ടെന്ന് രാഹുലിനെ നടത്തിക്കട്ടെ എന്ന് ഞാൻ മാത്രമല്ല എല്ലാവരും ഈ നാട്ടിലുള്ള എല്ലാവരും നല്ല മനസ്സുള്ള എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് സ്മാർട്ടായിട്ട് നടക്കുന്ന നമുക്ക് കാണും കേട്ടോ. സമാനമായിട്ട് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോയുടെ പുതിയ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.